എങ്ങനെയാണ് ഏറ്റുവാങ്ങേണ്ടതെന്ന് പഠിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുക കാരണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും ലഭ്യമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലഭ്യമാക്കുക എന്നാൽ സമ്മർദ്ദം ചെലുത്തി കഷ്ടപ്പെട്ട് സമ്പാദിക്കുക പക്ഷെ ഏറ്റുവാങ്ങുക എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് അത് കൈകൾ രണ്ടും നീട്ടി ദാനമായി നൽകുന്നത് എന്തും ഏറ്റുവാങ്ങുക എന്നതാണ് നാം സാധാരണ ഏറ്റുവാങ്ങാൻ സന്നദ്ധരാകുന്നതിലും എങ്ങനെ ഏറ്റുവാങ്ങുമെന്ന് അറിയാത്തതിലും ഉപരി ദൈവം നൽകുന്നുണ്ട് പക്ഷേ അതിന് നമ്മൾ യോഗ്യരാണെന്നും അത് സമ്പാദിക്കണമെന്നും നാം കരുതുന്നതേയില്ല ഇന്ന് ഒരു വ്യക്തി സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ പാസ്റ്റർ അയാളുടെ തലയിൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവെന്ന് അറിയുന്ന അത്ഭുതകരമായ അനുഭവം അയാൾ അയാൾക്കുണ്ടാവാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഇതിന് ഞാൻ യോഗ്യനല്ല ഇതിന് ഞാൻ യോഗ്യനല്ല അപ്പോൾ പാസ്റ്റർ പറഞ്ഞു നീ യോഗ്യനല്ലെങ്കിലും ഇത് ഏറ്റുവാങ്ങണം അയാൾ സാക്ഷ്യം പറഞ്ഞ വിധം വളരെ രസകരമായി എനിക്ക് തോന്നി കാരണം അത് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നാം എപ്പോഴും കഷ്ടപ്പെടേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ യേശു മരിച്ചത് ക്രിസ്ത്യാനി എന്ന ലേബൽ ഇട്ടുകൊണ്ട് പുതിയൊരു ബ്രാൻഡ് ദുരിതങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയല്ല നമ്മൾ ജീവിതം സന്തോഷിക്കാനും അത് അളവില്ലാതെ നിറഞ്ഞ കവിയോളം ആസ്വദിക്കാനുമാണ് അവൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ആഴ്ച പഠിപ്പിക്കുന്നത് ജീവിതം ആസ്വദിക്കാനാണ് കാരണം ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നത് യോഹനൻ പത്ത പത്തിൽ പറഞ്ഞതാണ് കള്ളൻ വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വന്നിരിക്കുന്നു പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾ ജീവിതം ആസ്വദിക്കാനും അത് നിറഞ്ഞ കവിയോളം പരിപൂർണമായി അനുഭവിക്കുവാനും സഹായിക്കുവാനാണ് ഞാൻ എൻ്റെ ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ സന്തോഷിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ കരുതിക്കൂട്ടി സന്തോഷിക്കണം കാരണം യേശു മരിച്ച് അതിനുള്ള വില നൽകിയിരിക്കുന്നു നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നമ്മൾ വെളിച്ചം പ്രകാശിപ്പിച്ച് നമ്മുടെ സന്തോഷത്തെ ലോകത്തിന് കാണിക്കണം എന്നാൽ എപ്പോഴും വിട്ടികളെ പോലെ ആർത്തുല്ലസിച്ച് കാണിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം സന്തോഷം എന്ന് ഞാൻ പറയുന്നതിൻ്റെ നിർവചനം എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും നല്ല ശാന്തമായ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും തന്നെ നല്ല ശാന്തമായ സന്തോഷമുണ്ട് ലൂക്കോസ് പതിനെട്ട് പതിനേഴ് ഒരു ശിശുവിനെ പോലെ സ്വർഗരാജ്യത്തെ ഏറ്റെടുത്ത് സ്വീകരിക്കാത്തവർ ആരായാലും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഉദാഹരണത്തിന് ദൈവം നമ്മൾ ക്ഷമ ഏറ്റുവാങ്ങണം എന്നാഗ്രഹിക്കുന്നു നിങ്ങൾ ക്ഷമ ഏറ്റെടുക്കുമ്പോൾ വാസ്തവമായി നിങ്ങൾ ക്ഷമ ഏറ്റെടുത്താൽ ദൈവവചനം പറയുന്നു അതിനുശേഷം നമുക്ക് യാതൊരു കുറ്റബോധവും ഉണ്ടാവുകയില്ല എന്ന് ശരി ഞാനൊന്നിരിക്കട്ടെ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലാകുന്നവരെ കാത്തിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പന്ത്രണ്ട് പ്രാവശ്യം മാപ്പ് അപേക്ഷിച്ചിട്ട് ദൈവം മാപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ചെയ്ത തെറ്റിനെ കുറിച്ച് കുറ്റബോധത്തിന് സമയം ചെലവാക്കുന്നു നിങ്ങൾ ദിവസങ്ങൾ അനവധി വർഷങ്ങൾ അനവധി ജീവിതം മുഴുവനും പാഴാക്കുന്നു ക്ഷമിക്കൽ എന്നാൽ പാപം തുടച്ചു മാറ്റി എന്നർത്ഥം തുടച്ചെടുത്തു നമ്മെ പിന്നീട് ചൊടിപ്പിക്കാൻ വേണ്ടി നമ്മെ എടുക്കാനായി ദൈവം കാർപ്പറ്റിനടിയിലേക്ക് തള്ളിവെച്ചതല്ല അവൻ നമ്മുടെ പാപങ്ങൾ മൂടുകയല്ല അവയെ ഇല്ലാതാക്കുകയാണ് മുഴുവനായി അവയെ വെടിപ്പാക്കുന്നു അവയെ കഴുകി വൃത്തിയാക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പഠിപ്പിക്കാം ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവമേ എന്നോട് അങ്ങ് ക്ഷമിക്കണേ അങ്ങ് ക്ഷമിക്കണേ എന്നോട് ക്ഷമിക്കണേ എന്നോട് ക്ഷമിക്കണേ എന്നോട് ക്ഷമിക്കണേ ദൈവമേ എന്നോട് ക്ഷമിക്കണേ ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്നോട് ക്ഷമിക്കണേ എന്നിട്ട് ഒരാഴ്ച വീണ്ടും കുറ്റബോധം തോന്നിക്കൊണ്ടേയിരിക്കും അങ്ങനെയായിരുന്നു ജീവിച്ചത് ഞാൻ അങ്ങനെ ജീവിച്ചിരുന്നു ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ലായിരുന്നു ഞാൻ എപ്പോഴും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു ഞാൻ വീട്ടിൽ ബൈബിൾ ക്ലാസ് നടത്തിയിരുന്നു ഞാൻ ദൈവത്തെ സ്നേഹിച്ചു പക്ഷെ എനിക്ക് കുറ്റബോധത്തിൻ്റെ ശീലമുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ലൈംഗികമായി എന്നെ പീഡിപ്പിച്ചപ്പോഴാണ് ചെറുപ്പത്തിൽ അത് ആരംഭിച്ചത് എന്തുകൊണ്ടോ എൻ്റെ കുറ്റമാണെന്ന് തോന്നിയിരുന്നു ഞാൻ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛൻ എന്നോട് അങ്ങനെ തോന്നിയതെന്ന് തോന്നി എനിക്ക് ലജ്ജയുടെ ആത്മാവുണ്ടായിരുന്നു അതെന്റെ കുറ്റബോധത്തിലേക്ക് നയിച്ചു അങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു സാത്താൻ അവന്റെ ഒരു പേര് സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവൻ എന്നാണ് അവൻ നിങ്ങളെ കുറ്റപ്പെടുത്തും എന്നെയും കുറ്റപ്പെടുത്തും നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് പഠിക്കുന്ന കാലത്തോളം അവൻ കുറ്റപ്പെടുത്തും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും ഇല്ല ഞാനിനി ഒന്നും ഏറ്റുവാങ്ങില്ല ഞാനിന്ന് നിങ്ങളോട് ഒരു കാര്യം പങ്കുവയ്ക്കാം നിങ്ങളിൽ പലരും സാത്താനിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിൽ സമർത്ഥരാണ് എന്നാൽ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതാണ് ദൈവമേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അറിയാം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുക ഒന്ന് യോഹനാൻ ഒന്ന് ഒൻപത് പ്രകാരമുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു അങ്ങയുടെ വചനപ്രകാരം എന്നിൽ നിന്നുള്ള അനീതികളെ വെടിപ്പാക്കേണമേ ദൈവമേ അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഇതാണ് ഞാനിപ്പോൾ അങ്ങയുടെ മാപ്പ് ഏറ്റുവാങ്ങുന്നു ഒരു നിമിഷം കൊണ്ട് അത് ചെയ്യുക ഞാനൊരു സൂപ്പർ നാച്ചുറൽ ക്രിസ്ത്യൻ ശ്രമിക്കുകയല്ല പക്ഷേ ഒരു നിമിഷം എടുക്കുക എന്നിട്ട് പറയൂ ഞാനത് ഏറ്റുവാങ്ങുന്നു ദയ ഏറ്റുവാങ്ങുന്നത് എങ്ങനെയെന്ന് പഠിക്കുക ദയ എന്നാൽ നിങ്ങൾ അർഹിക്കാഞ്ഞിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കില്ല നിങ്ങൾ പ്രത്യേകിച്ച് നല്ലവരായില്ലെങ്കിൽ പോലും അവൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നർത്ഥം ഞങ്ങളുടെ മകന് പത്ത് വയസ്സുള്ളപ്പോഴുണ്ടായത് ഓർക്കുന്നു ഇന്നവൻ ഞങ്ങളുടെ സ്റ്റേറ്റ് സൈഡ് മിനിസ്റ്റേഴ്സിൻ്റെയും എല്ലാ മീഡിയ ആൻഡ് ടെലിവിഷൻ്റെയും സിഇഒ ആണ് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവൻ ഇവിടെയെല്ലാം ഓടി നടന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അവന് പത്ത് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ഒട്ടും തന്നെ അച്ചടക്കമില്ലായിരുന്നു അവൻ്റെ ജോലികൾ ജയിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് അങ്ങനെ അവന് വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വാതിലെ തൂക്കിയിട്ടു അവൻ കൊടുത്ത ജോലി ചെയ്താൽ ഒരു ചെറിയ ടിക്ക് ഇടും എന്നിട്ട് വേണ്ടത്ര ടിക്ക് മാർക്ക് കിട്ടിയാൽ സ്റ്റാർ ഇടും നിറയെ സ്റ്റാർസ് കിട്ടിയാൽ ഒരു സമ്മാനം കൊടുക്കും കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ രക്ഷിതാക്കൾക്ക് നല്ലൊരു വഴിയാണിത് പക്ഷേ ദൈവത്തിൻ്റെ രീതി അങ്ങനെയുള്ളതല്ല നമുക്ക് സ്റ്റാർസ് ഒന്നും കിട്ടില്ല ബൈബിൾ വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ടിക്ക് ഇടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ നല്ല ജോലികൾ എടുത്തു വെച്ചിരിക്കും ഒരു നല്ല സമ്മാനവും തരും അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുക പക്ഷെ ഞാൻ ഓർക്കുന്നു അവനിൽ നിന്ന് കരുണ ഏറ്റുവാങ്ങുന്നതിനെക്കുറിച്ചൊരു പാഠം പഠിപ്പിക്കാൻ ദൈവം ഈ ഉദാഹരണം ഉപയോഗിച്ചു കാരണം വേദപുസ്തകം പറയുന്നു മത്തായി പന്ത്രണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോയി പഠിക്കൂ ഞാൻ ആഗ്രഹിക്കുന്നത് കരുണയാണ് യാഗമല്ല നാം ജനങ്ങളോട് കരുണ കാണിക്കണം അവർ ചെയ്ത തെറ്റിന് പരിഹാരമായി യാഗമർപ്പിക്കാനല്ല പറയേണ്ടത് കരുണ ഏറ്റുവാങ്ങുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നാം ചെയ്ത തെറ്റുകൾക്ക് അവന് യാഗമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എന്നെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഞാൻ കരുണയുടെ അന്തരീക്ഷത്തിലല്ല വളർന്നത് എന്നോട് വീട്ടിൽ കരുണ കാണിക്കാൻ ആരുമില്ലായിരുന്നു കരുണ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയാവുന്നതല്ല കഠിനാധ്വാനം സമ്പാദ്യം നീ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പ്രോത്സാഹനം ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ അന്ന് വചനം ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു ഞാൻ നല്ല വചനം കേട്ടു നല്ല തത്വങ്ങൾ മുറുകെ പിടിച്ചിരുന്നു എന്നാൽ പലപ്പോഴും യേശു പറഞ്ഞതുപോലെ ഉപമകളാണ് നമുക്ക് ആവശ്യം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിധത്തിൽ നമുക്ക് അവയെ അവതരിപ്പിക്കാൻ സാധിക്കും നല്ല ഉപമകൾ പറയാനുള്ള കാരണം എന്താണെന്നോ എനിക്ക് ഉപമകൾ ഉപയോഗിക്കേണ്ടതില്ല ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് എനിക്ക് എവിടെയും പോയി അറിയേണ്ടതില്ല എനിക്കും ദേവിനുമിടയിൽ ഞങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ നിന്നൊരു സംഭവം ദൈവം അർത്ഥമാക്കിയത് എന്താണെന്ന് കാണിക്കാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ അയൽപക്കത്ത് ഒരു വികൃതി കുട്ടിയുണ്ടായിരുന്നു അവൻ ഡാനിയുടെ ബോൾ എടുത്ത് സുയറിലേക്ക് വലിച്ചെറിയും ഡാനി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരും ഇത് കുറച്ച് സമയം ആവർത്തിച്ചുകൊണ്ടിരുന്നു അവൻ കരഞ്ഞുകൊണ്ട് വരുമ്പോഴൊക്കെ ഡേവ് ഓടിപ്പോയി ആ വികൃതി കുട്ടിയെ ഓടിച്ചു പിടിച്ച് ബോൾ വാങ്ങിക്കും എന്നിട്ട് ഡാനിയെ ആശ്വസിപ്പിച്ച് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും ഇങ്ങനെയാണ് ദൈവം എനിക്ക് കരുണ എന്താണെന്ന് പഠിപ്പിച്ചത് ദൈവം പറഞ്ഞു നോക്ക് ഡാനിക്ക് ചെയ്യാനുള്ള ജോലികൾ നിങ്ങൾ വാതിൽ തൂക്കിയിട്ടിട്ടുണ്ട് ചിലപ്പോൾ അവൻ അതിൽ മറ്റുള്ളവരെക്കാൾ നന്നായി ചെയ്യും പക്ഷെ പലപ്പോഴും സത്യം പറഞ്ഞാൽ അവൻ അതിൽ സമർത്ഥനായിരുന്നില്ല ദൈവം പറഞ്ഞു എന്നാൽ ഡാനി പുറത്തുനിന്ന് ഓടി വന്ന് കരഞ്ഞ സങ്കടം പറയുമ്പോൾ അലറി വിളിച്ച് കരഞ്ഞാൽ ഡാഡി ഡാഡി ദൈവം നീ മുറിക്കകത്തരുന്നെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുള്ള മാതാപിതാക്കളായിരിക്കും ജോയ്സ് ഡാനി സഹായത്തിനായി കരയുന്നുണ്ട് അവൻ എന്തോ പ്രശ്നം ഉണ്ടാവും നീ വേഗം ചെന്ന് കഥകളുള്ള ലിസ്റ്റിലെ പോയിന്റ്സ് എണ്ണി നോക്ക് അവൻ എത്ര മാർക്ക് വാങ്ങി ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തിട്ടുണ്ടെന്ന് നോക്ക് എന്നാൽ ഞാൻ അവനെ സഹായിക്കാം ഇല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല അതുകൊണ്ടാണ് ഇബ്രാഹിം നാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല കാരണം പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക കരുണ ലഭിപ്പാനും നിങ്ങൾ ദൈവമക്കളാണ് അവനോടുള്ള നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ എല്ലാം നിങ്ങൾ തികവായി ചെയ്തില്ലെങ്കിലും സഹായം വേണ്ടി വരുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇങ്ങനെ പറയാൻ പഠിക്കണം ദൈവമേ എന്നോട് ദയ കാണിക്കേ എനിക്ക് കരുണ കാണിക്കൂ ഞാനൊരു തികവുള്ള വ്യക്തി അല്ലെന്നറിയാം പക്ഷേ എനിക്കിപ്പോൾ സഹായം വേണം എനിക്ക് കരുണ വേണം പലരും ഇങ്ങനെ ചോദിക്കാൻ തുനിയുകയില്ല കാരണം അവർ സാധാരണ കരുതും അവരുടെ കലണ്ടറിൽ ടിക് മാർക്കുകൾ ഇട്ടില്ലല്ലോ എന്ന് നിങ്ങളിൽ ചിലർക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമയമാണ് ഞാൻ പറയുന്ന ഒന്നുപോലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല ദൈവം നമുക്ക് കൃപ നൽകാൻ ആഗ്രഹിക്കുന്നു കൃപ കൃപ കൂടുതൽ കൃപ കൃപ എന്ന വാക്ക് നാം പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്നാൽ കൃപ എന്താണെന്ന് ഞാൻ പറയട്ടെ ഇത്രയും വർഷത്തെ പഠനത്തിന് ശേഷം അതിനെക്കുറിച്ചുള്ള എൻ്റെ നിർവചനം ഇതാണ് കൃപ യോഗ്യതയില്ലാത്ത ദാനം എന്നാണ് അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് ഞാൻ വിശദീകരിച്ച വേദപുസ്തകത്തിൽ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അത് പ്രത്യേകിച്ച് എനിക്ക് വളരെ ഇഷ്ടമാണ് അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ് യാക്കോബ് നാല് ആറിൽ പറയുന്നു എല്ലാ പൈശാചിക ചിന്തകളെയും അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് കൃപ വർഷങ്ങളോളം ഞാൻ എന്നെ മാറ്റാൻ ശ്രമിച്ചു നോക്കി ഒടുവിൽ എനിക്ക് ഒറ്റയ്ക്ക് മാറാനാവില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു കാരണം ദൈവം എൻ്റെ പ്രവൃത്തികൾ ഒന്നും എടുക്കുകയില്ല അത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായി വരുന്നതാണ് ഞാൻ സ്വയം ചെയ്യുന്നതിന് പകരം താഴ്മയോടെ ഇങ്ങനെ പറയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എനിക്കിത് തനിച്ച് ചെയ്യാനാവില്ല ഇതും കൂടി പറയണം എന്നെ മുഴുവനായി അങ്ങ് സ്നേഹിക്കത്തക്ക വിധത്തിൽ ഞാൻ പൂർണ്ണത ഇല്ലാത്തവളാണെങ്കിലും നിബന്ധനകളില്ലാതെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയാമെന്ന് അത് ധൈര്യമായി എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും ഞാൻ അടുത്ത് എത്തിയിട്ടില്ലായിരിക്കാം പക്ഷേ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തല്ലാത്തതിന് നന്ദി ദൈവമേ ഞാൻ നന്നായിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ യാത്ര ചെയ്യുകയാണ് എന്തിനെ കുറിച്ചെങ്കിലുമുള്ള കുറ്റബോധത്തോടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സഹായം ലഭിക്കാൻ വേണ്ടിയെങ്കിലും ആയിരിക്കില്ലേ വന്നത് ഇന്ന് വെള്ളിയാഴ്ച ഈ സമയത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഈ ഓഡിറ്റോറിയത്തിൽ കൂടിയിരിക്കുന്നവരെ കാണുമ്പോൾ ദൈവത്തിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവില്ലേ നമ്മൾ ദൈവസ്നേഹം സ്നേഹം ഏറ്റുവാങ്ങണം ഈ ലോകത്തെല്ലാവർക്കും എന്തിനേക്കാളും ആവശ്യമായത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് നിബന്ധനകളില്ലാത്ത സ്നേഹമാണ് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കണം എന്നാഗ്രഹിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ ഞാൻ മൂന്ന് കാര്യങ്ങൾ മാറ്റണം എന്ന് പറയരുത് നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ പത്ത് പൗണ്ട് കുറയ്ക്കണം എന്ന് പറയരുത് എന്നെ സ്നേഹിക്കാൻ ഒരുപക്ഷേ നിങ്ങൾ എന്നെ വേണ്ടത്ര സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ മാറാൻ ആഗ്രഹിക്കും കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു നിങ്ങളെന്നെ സ്നേഹിക്കണം എന്ന് കരുതിയല്ല നമ്മൾ ഈ മൗനമായ സന്ദേശങ്ങൾ കേട്ട് മടുത്തു ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല നമ്മൾ നമ്മൾ പെട്ടെന്ന് മാറിയില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് പുറത്താകും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് അവർ അങ്ങനെയല്ല അവർ അങ്ങനെയല്ല ഞാനൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ദിവസവും ഞാൻ എൻ്റെ ചെറിയ ഗ്രൂപ്പിനോടൊത്ത് ചേരും ജോയ്സ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്നും ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്നായി നടക്കണം ജീവിക്കണം കൊലോസി രണ്ട് ആറ് നമ്മൾ അവനെ എങ്ങനെ ഏറ്റുവാങ്ങണം ദൈവമേ ഞാൻ കുഴപ്പത്തിലാണ് നിങ്ങൾ അതായത് നിങ്ങൾ വന്നൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നും എന്നെ സഹായിക്കൂ എന്നാൽ വിചിത്രമായ ഏതോ കാരണങ്ങളാൽ യേശുവിനെ ഏറ്റുവാങ്ങിയ ഉടനെ നമുക്കാവശ്യമുള്ളതെല്ലാം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു നമ്മുടെ ജോലി വിശ്വസിക്കുകയാണ് നമ്മൾ വിശ്വാസികളാണ് നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ട് ദൈവത്തോട് സഹകരിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നർത്ഥമില്ല എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ടത് യേശുവുമായി സ്നേഹത്തിലാവുകയാണ് നമുക്ക് എഫ് എസ് രണ്ട് എട്ട് ഒൻപത് പത്ത് നോക്കാം സ്വതന്ത്രമായ കൃപയാലാണ് കൃപ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം ജീവിതത്തിൽ നാം സ്വയമായി എത്ര ശ്രമപ്പെട്ടാലും ചെയ്യാനാവാത്ത കാര്യങ്ങൾ വളരെ എളുപ്പം ചെയ്യാനുള്ള കരുത്ത് സൗജന്യ സമ്മാനമായി യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ഏറ്റുവാങ്ങാനായി നമ്മെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് കൃപ എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു ഇത് വളരെ നീണ്ടുപോയെന്നറിയാം ഞാൻ വീണ്ടും പറയാം കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിങ്ങളുടെ ഞാനത്തേക്കാൾ ഉപരിയായ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നൊരിക്കട്ടെ ദൈവമേ എനിക്ക് കൃപ വേണം ഇതെൻ്റെ പരിധിക്കും ഉപരിയാണ് കുറേ കാലമായി ഞാൻ തലകുത്തി നിൽക്കുകയാണ് ഞാൻ എത്ര ആഴത്തിൽ പോകേണ്ടി വന്നാലും സാരമില്ല തലകുത്തി നിൽക്കേണ്ടി വരുന്നത് നല്ലതാണ് കാരണം അപ്പോൾ അത് പ്രശ്നമാകില്ല അതിനായി നിങ്ങൾക്ക് പോവാം ദൈവം നിങ്ങളെ മുന്നോട്ട് പോകാൻ ആക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു മാസം പോലും നിൽക്കില്ല നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും അതിയായി സംസാരിച്ചുകൊണ്ടേയിരിക്കും തളർന്ന് വീഴുന്നത് വരെ ഞാൻ സംസാരിക്കും ഇന്നിവിടെ ഇരുന്ന ഡേവിനോട് ഞാൻ പറഞ്ഞു ആ വ്യക്തി പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടപ്പോൾ അത് വായിച്ചപ്പോൾ ഡേവിനോട് പറഞ്ഞു ഡേവിൻ്റെ നേരെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞു ദൈവം നമ്മെ ചെയ്യാൻ അനുവദിക്കുന്ന കാര്യങ്ങൾ തികച്ചും അത്ഭുതകരമല്ലേ എനിക്കതിൽ വളരെ അത്ഭുതം തോന്നുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡേവ് ഞാൻ ഇത് എപ്പോഴും സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് അറിയുന്നില്ല ദൈവം വളരെ അത്ഭുതവാനാണ് അതെങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല ദൈവത്തെക്കുറിച്ച് ഒട്ടും കാര്യമാക്കാത്തവർക്ക് വേണ്ടി എങ്ങനെയാണ് ദൈവം ഒരേ ഒരു പുത്രനെ നൽകിയത് നമ്മൾ പാപത്തിൽ ജീവിക്കുന്നു അതിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു അവൻ തന്റെ മികച്ച സമ്മാനം നൽകി അവൻ്റെ ഏകപുത്രനെ നമ്മുടെ പാപത്തിന് പകരമായി നന്മയ്ക്ക് പകരം കഷ്ടപ്പെടാനായി രക്തം ചൊരിയാനായി രക്തം ഒഴുക്കുവാൻ വേണ്ടി അങ്ങനെ അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി കഴുകാനായി ആ രക്തത്തിലുള്ള ജീവൻ കൊണ്ട് നമ്മുടെ മരണത്തെ അവൻ മൂടി നമുക്ക് ജീവൻ നൽകി നമ്മൾ ആരും ദൈവത്തെ കാര്യമാക്കാത്തപ്പോഴും അവൻ നമുക്കായത് ചെയ്തു വേദപുസ്തകം റോമറിൽ പറയുന്നു അവൻ തന്റെ പുത്രനെ സ്വതന്ത്രമായി നൽകിയതിനാൽ അവൻ തീർച്ചയായും നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും വളരെ സൗജന്യമായി നൽകും എന്ന് അവൻ നിങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവൻ കരുണ കാണിക്കും നിങ്ങൾ മാറാൻ അവൻ സഹായിക്കും നിങ്ങളുടെ മുഖത്തിൽ ഒരു ചിരിയോടെ കടക്കേണ്ടതായ എല്ലാ പരിതസ്ഥിതിയെയും കടക്കാൻ അവൻ സഹായിക്കും അവൻ നിങ്ങളെ പരിപാലിക്കും നിങ്ങളെ അവൻ കൈവിടില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പക്ഷേ എങ്ങനെ ഏറ്റുവാങ്ങണമെന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് പഠിക്കേണ്ടതാണ് പ്രധാനം കാരണം ഇത് നിങ്ങൾ വ്യക്തമായി കേൾക്കേണ്ടതാണ് നിങ്ങൾക്കില്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര കഠിനഹൃദയായെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ കുട്ടികളോട് ഒരു മിലിട്ടറി ഓഫീസറിനെ പോലെ പെരുമാറി ആ കുപ്പി എടുക്ക് വേഗമാകട്ടെ എടുക്കാൻ എടുക്കാൻ പറഞ്ഞ് എടുക്ക് പുറത്ത് കൊണ്ടുപോ വേഗം പോ വേഗം പോ എനിക്ക് അങ്ങനെയാവുന്ന ഇഷ്ടമല്ലായിരുന്നു ദൈവമേ ഞാൻ എന്തുകൊണ്ടാണ് കഠിനഹൃദയായത് ഞാൻ കഠിനഹൃദയായത് എൻ്റെ ജീവിതത്തിൽ എന്നോടങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് അതെന്നെ സംരക്ഷിക്കാനുള്ള മാർഗമായി എല്ലാവരെയും ഭരിക്കുന്ന ഒരു രീതി കൈവശമാക്കാൻ ഞാൻ ആഗ്രഹിച്ചു കാരണം അതാണ് എനിക്ക് സുരക്ഷിതമായിരിക്കാനുള്ള വഴി എന്ന് ഞാൻ കരുതി ഇനി എനിക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമല്ല എനിക്ക് മാറണം എന്നാൽ ആ മാറ്റം അത് കഠിനമായിരുന്നു ഞാൻ എന്നോട് തന്നെ കോപിക്കും കാരണം എനിക്ക് മാറാൻ കഴിയുന്നില്ല എന്നിട്ട് ഒരിക്കൽ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് കരുണ കാണിക്കാനാവില്ല കാരണം എൻ്റെ കരുണ ഏറ്റുവാങ്ങാൻ നിനക്ക് സാധിക്കില്ല ദൈവസ്നേഹത്താൽ നിങ്ങൾ താഴുമ്പോൾ ദൈവസ്നേഹത്താൽ നിങ്ങൾ താഴ്മയുള്ളവരാകുമ്പോൾ നിങ്ങൾ ഒരു നികൃഷ്ടപാപിയായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരിക്കൽ കൂടി നിങ്ങൾ കുഴപ്പമുണ്ടാക്കി ദൈവസഹായം വേണം എന്ന് അപ്പോൾ ആ സ്നേഹം ഒരു കഠിനഹൃദയത്തെ ഒരുക്കും ദൈവം അത് അവനിൽ നിന്ന് നാം ഏറ്റുവാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു എന്നിട്ടത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം കാരണം നിങ്ങൾ അടുത്ത് പെരുമാറുന്ന ജനങ്ങളിൽ പലർക്കും അവർ കാണുന്ന ഒരേ ഒരു യേശു നിങ്ങൾ മാത്രമായിരിക്കും അവർ ദൈവത്തോട് ബന്ധ സ്ഥാപിക്കാൻ നോക്കുന്നില്ല അവർ ഒരു പക്ഷേ ഏതെങ്കിലും മതം ശ്രമിച്ചു നോക്കിയിട്ട് അത് ശൂന്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കും അഥവാ അത് മുഖേന അവർ വേദനപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ അവർ ശ്രമിച്ചിട്ടും അതുകൊണ്ട് ഒരു വികാരവും ഉണ്ടായിരിക്കില്ല അതുമല്ലെങ്കിൽ അവർ ബൈബിൾ വായിച്ചിട്ടും അതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതിനാൽ ദൈവം എന്നൊരാൾ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കാം അത് അവർക്ക് വ്യക്തിപരമായ ഒരു വിഷയമായിരിക്കില്ലെന്നുണ്ടാവാം അവർക്ക് സഹായം വേണം അവർ അസ്വസ്ഥരാണ് അവർക്ക് ദൈവസ്നേഹം കാണിച്ചു കൊടുക്കാൻ ഒരാളെ വേണം ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിക്കും എന്നാൽ സ്വർഗസ്ഥനായ പിതാവിങ്കലേക്ക് നിങ്ങൾ ആദ്യം പോയില്ലെങ്കിൽ മുഴുവനായി അവനെ നിറച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് തരിക എൻ്റെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് ഞാൻ ഉപദേശിക്കുന്നത് യോഹൻ ഞാൻ പത്ത് പത്ത് പറയുന്നു ഞാൻ വന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകാനും കവിഞ്ഞൊഴുകുവോളം സമൃദ്ധിയായി അത് അനുഭവിക്കാൻ സഹായിക്കാനുമാണ് ഓരോ ദിവസത്തേക്കും ആവശ്യമായത് മാത്രം കൊണ്ട് നമ്മൾ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഏറ്റുവാങ്ങാൻ നാം അല്പം സമയമെടുക്കണം ദൈവമേ ഈ ആഴ്ച ഞാൻ ശരിയായിട്ടൊന്നും ചെയ്തില്ല എന്നോട് ക്ഷമിക്കണമേ ദൈവമേ അങ്ങ് എന്നെ ഈ പരിധസ്ഥിതിയിൽ സഹായിച്ചില്ലെങ്കിൽ സാത്താൻ എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുമെന്നറിയാൻ അവൻ നുണയനാണെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ നിന്റെ സഹായം ആവശ്യപ്പെടുന്നു ദൈവമേ എന്നെ അങ്ങ് സഹായിക്കാനുമേ എനിക്കതിന് യോഗ്യതയില്ലെന്നറിയാം പക്ഷെ അങ്ങ് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നതിന് നന്ദി യേശുവേ അങ്ങെന്നെ വിട്ടുപിരിയില്ലെന്ന് എനിക്കറിയാം എന്നെ മറക്കില്ലെന്നും അങ്ങയുടെ മാപ്പ് ഞാൻ ഏറ്റുവാങ്ങുന്നു അങ്ങയുടെ സ്നേഹം ഞാൻ ഏറ്റുവാങ്ങുന്നു അങ്ങയുടെ കരുണ ഏറ്റുവാങ്ങുന്നു അങ്ങയുടെ ദയ ഏറ്റുവാങ്ങുന്നു ഞാനിന്ന് എവിടെ പോകുമ്പോഴും എനിക്ക് സഹായം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കതിന് യോഗ്യതയില്ലെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ സഹായിക്കണമേ എന്നെ സ്നേഹിക്കുന്നതിന് ദൈവമേ ഇതാണ് ജനങ്ങൾക്ക് ആവശ്യം യേശുക്രിസ്തുവുമായി അവർ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം മറ്റുള്ളവർ അവരെ സ്വീകരിക്കാൻ ഇരുപത്തഞ്ച് കാര്യങ്ങളടങ്ങിയ ഒരു ലിസ്റ്റ് കൊടുക്കുകയല്ല വേണ്ടത് അവർക്കാവശ്യം സ്നേഹമാണ് സ്നേഹം 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 എന്നിട്ട് എന്താണ് ഉണ്ടാവുക പെട്ടെന്ന് അവരുടെ ഹൃദയം സൗഖ്യമാകുന്നു അവർ മുഴുവനാകുന്നു അവർ സുരക്ഷിതരാകുന്നു അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു എന്നിട്ട് അവരിങ്ങനെ പറയും ദൈവമേ ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത് പക്ഷെ അവരത് ചെയ്യുന്നില്ല കാരണം അവർ കരുതും തലയിൽ അടിക്കുന്നതിൽ നിന്ന് ദൈവത്തെ അകറ്റുന്നു ചുറ്റിയു കൊണ്ട് തലയിൽ അടിക്കുന്നതിൽ നിന്ന് ദൈവത്തെ അകറ്റുന്നു ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു നിനക്കിഷ്ടമല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നിൽ നിന്നും മാർക്ക് കിട്ടും എന്ന് കരുതി നീ മുറിക്കകത്ത് കൊണ്ട് നാലാം അധ്യായം ബൈബിളിൽ നിന്ന് വായിക്കേണ്ട ആവശ്യമില്ല നിനക്കത് വായിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ വായിക്കേണ്ട നീ വായിക്കേണ്ട ആവശ്യമില്ല നീ ബൈബിൾ വായിക്കുമ്പോൾ അത് ദൈവത്തിനായിട്ടല്ല വായിക്കുന്നത് നീയാണത് വായിച്ച് മനസ്സിലാക്കേണ്ടത് ദൈവത്തിനതറിയാം പാപിയായ ഒരാൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാത്തത് അതൊരു അപേക്ഷയല്ല എൻ്റെ ദൈവം പറഞ്ഞു നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് അത്ഭുതകരമായ ശക്തി ലഭിക്കും എൻ്റെ നാമത്തിൽ ചോദിക്കുക നിന്റെ ആവശ്യങ്ങളൊക്കെയും നിനക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു എൻ്റെ നാമത്തിൽ നിൻ്റെ ആവശ്യങ്ങളൊക്കെയും നിനക്ക് ലഭിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കും കാരണം പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും തള്ളാൻ എനിക്കിഷ്ടമല്ല നിങ്ങളിൽ ചിലർക്ക് ദൈവവുമായുള്ള ആത്മീക ബന്ധം ഒരുപക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാകാം പക്ഷേ ഇത് കേൾക്കൂ ദൈവം നിങ്ങളെ സ്നേഹിക്കണം എന്ന് കരുതി നിങ്ങൾ നല്ലത് ചെയ്യണമെന്ന് അവൻ കരുതുന്നില്ല ദൈവം വിൽപ്പനയ്ക്കുള്ളവനല്ല നിങ്ങൾക്ക് സൽപ്രവൃത്തികളാൽ ദൈവത്തെ വാങ്ങാനാവില്ല യേശു വില നൽകി ദൈവം വിൽക്കാനുള്ളവനല്ല അതിനാൽ എനിക്ക് അവനെ വർഷം തോറും ബൈബിൾ വായനയിലൂടെ വാങ്ങാനാവില്ല സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും കാണാപാഠമാക്കിയാലും വാങ്ങാനാവില്ല വിധവമാർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവനെ വാങ്ങാനാവില്ല അത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ദിവസവും മൂന്ന് മണിക്കൂർ പ്രാർത്ഥിച്ചാലും എനിക്ക് അവനെ വാങ്ങാനാവില്ല ദൈവമൊരു വിൽപ്പന ചരക്കല്ല എന്നാൽ അവൻ്റെ സ്നേഹത്തിലും അവൻ്റെ കരുണയിലും അവൻ്റെ മാപ്പിലും അവൻ്റെ കൃപയിലും അവൻ്റെ മഹിമയിലും മുഴുവനായി മുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് ദൈവം ദാതാവാണ് അവൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ഏറ്റുവാങ്ങാൻ സന്നദ്ധരാകണം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത് എങ്ങനെയെന്ന് പഠിക്കണം സാത്താൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റുവാങ്ങേണ്ടതില്ല പകരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനായി നാം സന്നദ്ധരാകുക ഏറ്റുവാങ്ങുന്നത് എങ്ങനെയെന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനാവുന്നതെല്ലാം അവൻ്റെ മഹത്വത്തിനായി ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് നിറവ് തോന്നുന്നുണ്ടോ അതോ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നിട്ട് ഒരിക്കലും കിട്ടിയില്ല എന്ന് കരുതുന്നുണ്ടോ നിങ്ങളൊരല്പനേരം നിങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു മോഷ്ടിക്കാൻ പലതും ഉപയോഗിക്കുന്നു പക്ഷേ ദൈവത്തിന്റെ സന്തോഷമാണ് നമ്മുടെ ശക്തി ജോയ്സ് ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജെ എം എം ഇന്ത്യ ഡോട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക